വായിക്കാമോ? എന്തോ ഇഴഞ്ഞു നീങ്ങണു. ഇപ്പൊ വായിക്കാമോ? പറ്റണില്ല. വായിക്കൂ. പറ്റണില്ല. അക്ഷരം അറിയാമോ? അറിയില്ല. ഇപ്പൊ കാണാമോ? കാണാം. നിങ്ങൾക്ക് വ്യക്തമായി കാണാമോ? വ്യക്തമായി കാണാം. ഓക്കെ. എപ്പ തരും? ഒരാഴ്ചയാവും. എത്ര രൂപയാവും? 1800. എന്താ ഇത്? എന്ത് വേണ്ടത്? ആ ഒരു പഴം, ആ ഒരു സോഡ. ഇതെന്താ പഴം ചോദിച്ചപ്പോ പടവലങ്ങ തന്നത്? അത് പഴം തന്നെയാ, റോബസ്റ്റാ. ഓ ഇത്ര നീളം. അറിയൂലേ. അല്ല നിങ്ങളെ മുതലാളി ഇതാ വരണെന്ന് പറയാൻ തുടങ്ങിട്ട് കുറച്ച് ദിവസമല്ല. ഇത് എവിടെയാണ്? വരും, വരാതിരിക്കില്ല. അവിടെ ഒരു 100 കൂട്ട ബിസിനസ്സുമായിട്ട് കറങ്ങി നടക്കയില്ലേ? ആ തിരക്കിന്റെ ഇടയിൽ നിന്നൊക്കെ മാറി കുറച്ചു ദിവസം നാട്ടിൽ വന്ന് നിക്കുക എന്നൊക്കെ പറയുമ്പോ പെട്ടെന്ന് ഓടി വരാൻ പറ്റില്ല. എങ്ങനെ വരിക? വിമാനമൊക്കെ കയറി വരണ്ടേ? രാഘവൻ പറഞ്ഞു വാസ്തവം. എന്തോ രാഘവൻ പറഞ്ഞത് വാസ്തവം. അങ്ങേരി വന്നാ പിന്നെ രാഘവേട്ടന് കുശാല. കോഴി, സ്കോച്ച്, പന്നി, എനിക്ക് വജ്ജിച്ച ഒക്കെ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഒരു ഭാഗ്യമല്ലേ. അപ്പൊ ഞങ്ങളെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യണേ. ഓ നിങ്ങളെ അല്ല വിളിച്ചത്, പളരിമല ആണ്ടവനെ. അയ്യോ പാവം, ആ പിച്ചക്കാരൻ വല്ലതും കൊടുത്തുവിട്ടേക്കെ. ഈറ്റിങ്ങളെ കൊണ്ടുള്ള ഒരു ശല്യോ. നേരം വെളുത്തിട്ട് എത്രാമത്തെ തെണ്ടിയാ വരുന്നെന്നറിയോ? പകല് തെണ്ടുക, രാത്രി കക്ക. ഒക്കെ കള്ളന്മാരാ. ആ കണ്ണട കണ്ടില്ലേ, വെറുതെ വെച്ചടക്കാ തെണ്ടി. ഞാൻ തെണ്ടി അല്ലടാ തെണ്ടി. എന്നെ തെണ്ടി എന്ന് വിളിച്ചാണ്ടല്ല, ഭിക്ഷക്കാരാ നോക്കൂല. ഇതേ പരിപ്പടക്കറി ഞാൻ പറഞ്ഞേക്കാം. എന്റെ അപ്പനെട്ടറി ഞാൻ മേലായതാ മനസ്സിലായോ? പടച്ചോന് അനക്കിത് എന്താ പറ്റിയേ? പറ്റി കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങി എന്ന് പറഞ്ഞ പോലെ. എന്നിട്ട് പട്ടിയ എവിടെ? നീ പോടാ പച്ചന്തേ. എന്താ ഉണ്ടായിരുന്നു പറ വേലായതാ? പറയാവേ. കടുപ്പം കൂട്ടി ഒരു ചായ തരിക. കഴിക്കാൻ നല്ല മുരിഞ്ഞ പരിപ്പോടെ എടുക്കട്ടെ. ചവയ്ക്കാൻ വയ്യടോ. ഒരു നേന്ത്രപ്പഴം തരിക. ശരിക്കും എന്താ സംഭവിച്ചത്? മാലതി, രാഗിണി ചേച്ചി, ഏതാ പുതിയ രണ്ടെണ്ണം? മൂത്രമൊഴിക്കാനും മുട്ടിട്ട് പാടില്ല. നോക്കി നടക്ക്, കല്ലെ തന്നെ വീഴണ്ട. നിങ്ങൾക്ക് ചുമയുണ്ടോ? എന്നെ ചുമക്കണമുണ്ട്. എന്റെ അമ്മേ, അരക്കം വേലായതിനെല്ലാം വരുന്നത്. കാല് സ്ലിപ്പാകല്ലേ ഈശ്വരാ. ആ പരിചക്കാരൻ കുഞ്ഞുണ്ണിയാരും ആൾക്കാരും വരുന്നുണ്ട്. തവിട്ടെ അല്ല തിവിട്ടെ.
ഈ വഴിക്കാന്നോ? അവർ ഇതുവഴിയാ വരുന്നത്, എന്തായാലും നമ്മളെ കണ്ടിട്ടില്ല. അപ്പൊ നീ നടന്നോ, പലിശ ചോദിച്ചാ ഞാൻ വീണ്ടും കാറടിച്ച് ആശുപത്രിയിലാണെന്ന് പറയൂ. നിങ്ങൾ എങ്ങോട്ടാ? പൊന്തക്കാട്ടിൽ ഒളിക്കേ. ഈ ലാക്കിനുള്ള ഷാപ്പിലും കയറി നാല് കാലം വീട്ടിലെത്തിയ കോലിലോട്ട് ഞാൻ. ഇനി അതും കൂടെ ഒടിയാനുള്ളൂ, മുടിയാനായിട്ട് നീ പോ. പലിശക്കാരൻ കുഞ്ഞുണ്ണിയല്ല, അവന്റെ താത്ത മണ്ണുണ്ണി വന്നാ പോലും ഈ വേലായതിന്റെ രോമം പിഴാൻ പറ്റില്ല. വേലായതും വീട്ടിലുണ്ടോ? ഇല്ല, സുഖമില്ലാണ്ട് ആശുപത്രിയിൽ ഇരിക്കുക. അവന ആശുപത്രി വരട്ടെ, എവിടെ കണ്ടാലും ഓടിച്ചിട്ട് പിടിച്ചോണ്ട് വരണം. കൊടുത്ത കാശ് കിട്ടുമെന്ന് നമുക്കൊന്നും അറിയണമല്ലോ. ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് പോയി നോക്കട്ടെ ആശുപത്രിയില്. മഴ പെയ്യണോ? ഇല്ലല്ലോ. ഒരു ഉപ്പുരസം. എന്താണ് മരപ്പെട്ടി താമസമാക്കിയിട്ടുണ്ടോ? ഒന്നും കാണാനും പറ്റില്ല. എന്തായാലും മുതലാളി ഇങ്ങോട്ട് വന്നോട്ടെ, ബാക്കി കാര്യമൊക്കെ പിന്നെയല്ലേ. എന്താ വേലായതാ, വീട്ടിൽ ഇതിനൊന്നും സൗകര്യം ഇല്ലേ? തൂറിയതൊന്നുമല്ല, പിന്നെ ഒളിച്ചത് രക്ഷപ്പെടാൻ എന്നെ ഭയങ്കര പേടിയാ. നീ ആ പലിശക്കാരൻ കുഞ്ഞുണ്ണി എന്നെ കണ്ടാ കൊന്നുകളെന്നും പറഞ്ഞ് നടക്കുക. നിങ്ങൾ ഈ വേണ്ടാത്ത പണിക്കൊക്കെ നിക്കണോ? അത്യാവശ്യത്തിന് വാങ്ങിയതാ. പലിശ പെരി പെരി മല പോലെയായി. എന്താ ചെയ്യാ, കച്ചവടം മോശം. എന്റെ ഈ കഷ്ടപ്പാട് കണ്ട് മേലെ ഒരാളിരിപ്പുണ്ട്. മോളിൽ ഒരാളുണ്ടെന്നുള്ള ബോധം വേണം, അപ്പൊ ഇത്തിരി മനസ്സമാധാനം കിട്ടും. മേലുള്ള ആളെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. എപ്പോഴാ ചതിക്കറിയില്ല, മഹാ തിരുമാലിയല്ല. ഇവിടെ വല്ലാത്തൊരു വാടാട്ടാ പ്രശ്നം. ഇവിടെ പ്രശ്നമൊന്നുമില്ല. അവന്റെ കൊരവിള്ളിയെ മുറിക്കാം. വേണ്ട, നീ ഇപ്പൊ വീട്ടിൽ പോ. ഞമ്മന് ഫ്രീ ആയിട്ട് മുറിച്ചു തരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെങ്കിൽ വേണ്ട, ഒരു ഉപകാരം ചെയ്യാന്ന് പറഞ്ഞപ്പോ വേണ്ട വേണ്ട. അല്ല, നീ എന്താ ചന്ദ്രനിൽ പോവാൻ പോണോ? അത് സൈക്കിളിൽ നിന്ന് വീണതാ. ഇതെന്താ കയ്യിൽ പറ്റിയത്? അത് നാലല്ല, ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീണതാ. പരിക്കൻ തേച്ചു ബിൽഡിംഗ് തീർന്ന അറിഞ്ഞില്ല, കാല് വഴുതി താഴേക്ക് പോയി. ചാവണ്ടതായിരുന്നു, നല്ല കാലത്തിന് ഇത്രയേ പറ്റുള്ളൂ. യവന് നല്ല കാലം തന്നെയാണ് രമേശ, അല്ലെങ്കിൽ പിന്നെ 10-15 ഉയരമുള്ള മരത്തിൽ നിന്ന് തലയും കുത്തി താഴെ വീണത് കുളത്തിലെ വെള്ളത്തിലേക്കല്ലയോ? ആ വീഴ്ച കരയിലേക്കായിരുന്നെങ്കിലും ഒത്താവിട പൊടിയായേനെ. വെള്ളത്തിലേക്കോ? ഞാനോ രാഘവൻ പിച്ചു പെയ്യും പറയണം. ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് സ്വൈര്യമായിട്ട് കുളിക്കാൻ പറ്റില്ല എന്ന് ചെന്ത് ചെയ്യും. അതിന് കോമലെടുത്ത് ബാത്റൂമിലല്ലേ കുളിക്കുന്നത്, കുളത്തിലല്ലോ. നിന്നോടേ വർത്തമാനം പറഞ്ഞാൽ ശരിയാവില്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. വാടാ. അല്ല, എങ്ങോട്ടാ രാഘവൻ ഈ കൊലയെ നോക്കി പിടിച്ചോണ്ട്? കുളക്കടവിലേക്ക് കുളി കാണാൻ. ആ ഞാൻ വിചാരിച്ചു കോമളേടത്തിന് വീട്ടിലേക്ക്. കാശുണ്ടോ കുറച്ച് കടം തരാനായിട്ട്? ആശുപത്രി കടം പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ഉണ്ടെങ്കിൽ ഒരു 100 രൂപയാടാ. 100 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഈ ആഭരണങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടി സ്വർണം പൂശിയേനെ. കണ്ടില്ലേ, ഒക്കെ മങ്ങി തുടങ്ങി. സമയത്രായിട്ടുണ്ട്? ഒരു 8-8 ആയിട്ടുണ്ടോ? അയ്യോ, കുളി കഴിഞ്ഞിട്ടുണ്ടാവും. പങ്കജ് ലീവിന് വന്നിട്ടുണ്ട്.